ബാസ് കൽണറി ഡിലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം കളർഫുള്ളായ റെയിൻബോ കേക്കിന്റെ റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള കേക്കാണ്. എന്റെ മോളുടെ ഫ്രണ്ടിൽ ജിതിയുടെ അനിയത്തി നേഹക്കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഇതൊരു 2 കിലോ കേക്കാണ്. അപ്പോ നമുക്കിതൊരു 2 ടാർ കേക്കായി ചെയ്യാം. അപ്പൊ നമുക്ക് താഴത്തെ ലെയറിൽ ഒരു 1.5 കിലോയുടെ വലിയ കേക്കും മുകളിൽ ഒരു 1/2 കിലോ ചെറിയ കേക്കുമായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ റെയിൻബോ കേക്ക് ഓവൻ ഇല്ലാതെ വീട്ടിൽ പെർഫെക്റ്റ് ആയി തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് ഒട്ടും സമയങ്ങളായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനു വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇതിനായി ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടാണ് ചെയ്യുക. ഇതിപ്പോൾ 1.5 കിലോ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നന്നായി അരിച്ചെടുക്കണം. ഇത് നമുക്ക് 1-2 തവണ നന്നായി അരിച്ചെടുത്തതിന് ശേഷം മാറ്റിവെക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്കിതിന് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇതിനായി ഞാനിവിടെ തുടച്ച് വൃത്തിയാക്കിയ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. നമ്മൾ ഈ വാനില എസൻസ് ആദ്യം തന്നെ ചേർക്കുന്നത് കേക്കിന് മുട്ടയുടെ മണം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ 1/4 കപ്പിൽ ഒരു ഫുൾ കപ്പ് ഓയിലും പിന്നീട് അതിലൊരു 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഇതൊരു വലിയ കേക്കാണല്ലോ. അതിനുശേഷം നമുക്ക് ലോ സ്പീഡിൽ ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ചിലപ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങാതെ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുമ്പോൾ ഒരിക്കലും മുഴുവനായി ചേർക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ചൂടുപാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏതാണ്ട് 1/4 കപ്പ് ചൂടുപാലാണ് എടുത്തിട്ടുള്ളത്. ഇത് അല്പാൽപ്പമായി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങനെ മൈദയും പാലും ഇടവിട്ട് ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരിക്കലും മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. വളരെ പതുക്കെ പതുക്കെ വേണം ചെയ്യാൻ. കാരണം ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ കേക്ക് ചിലപ്പോൾ ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ വിസ്ക് ഉപയോഗിച്ച് ഇടവിട്ടിട്ട് പാലും ഒഴിച്ചു കൊടുത്ത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവൻ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററോട് റെഡി ആയിട്ടുണ്ട്. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വരേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെയിൻബോ കളേഴ്സൊന്നല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിതെല്ലാം ഓരോ ബൗളുകളിലേക്കാക്കി ചെറിയ ചെറിയ ബൗളിലേക്ക് മാറ്റാണ്. കുറച്ച് കുറച്ച് ബാറ്റർ ഞാൻ ചെറിയ ബൗളിലേക്ക് മാറ്റുന്നേ ഉള്ളൂ. കുറച്ചധികം ബാറ്റർ ഞാൻ ബേസ് കളർ തന്നെ സൂക്ഷിക്കുന്ന വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബൗളിലും ഓരോരോ കളറായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാ കളറും കൂടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബേസ് കളറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനും ഒരു സോസ് പാനും നന്നായി ചൂടാക്കുന്നുണ്ട്. നന്നായി ചൂടായ സോസ് പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഈ സോസ് പാൻ എടുത്ത് നോൺ സ്റ്റിക്ക് പാനിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇതിലേക്ക് ബേസ് കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഓരോരോ കളറായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ കളറുകളും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായി ടാപ്പ് ചെയ്ത് ഈ നോൺ സ്റ്റിക്ക് പാനിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഗ്യാസ് എപ്പോഴും നല്ല സിമ്പിളായിരിക്കും, ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഇതൊരു ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇതിൽ ചെറിയ വല്ല ഹോൾസും ഉണ്ടെങ്കിൽ നമുക്കൊരു പേപ്പർ വെച്ച് അതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഒരു 40-45 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ലിഡായതുകൊണ്ട് ഇത് ഏതാണ്ട് ബേക്കായി വരുന്ന നമുക്ക് കാണുകയും ചെയ്യാമല്ലോ. ഇപ്പോൾ ഞാനിതൊന്ന് കുത്തി നോക്കിയപ്പോൾ ഈ ഇതൊട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു 45 മിനിറ്റ് കൊണ്ട് ഇത് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. മാത്രമല്ല കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയായിട്ടുമുണ്ട്. ഇനി നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. അത് നന്നായി ബീറ്റ് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായി ആരംഭിക്കാം. ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനിവിടെ കേക്ക് 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം കേക്ക് ബോർഡിൽ അല്പം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി തണുപ്പിച്ച ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായി കേക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി തിളപ്പിച്ച് തണുപ്പിച്ച് അതിന് ശേഷം തണുപ്പിച്ചെടുത്താണ് ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിന് മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു നോസിൽ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ലെയർ മുഴുവൻ ഏതാണ്ട് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നന്നായി ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായി കളർ ബോൾസ് വിതറി കൊടുക്കാം. ഇത് കളേർഡ് ഷുഗർ ബോൾസാണ് ഞാനിങ്ങനെ വിതറുന്നത്. നമുക്ക് ഇതിനോടുകൂടി കളേർഡ് സേമിയ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നമുക്കിതിന് മുകളിൽ കുറച്ച് വൈറ്റ് ചിപ്സ് കൂടി വിതറി കൊടുക്കാം. ഇത് കേക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിൽ നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും നന്നായി വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നന്നായി ഐസിങ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സെക്കൻഡ് ലെയറിൽ നന്നായി ഐസിങ് ചെയ്തതിന് ശേഷം ഷുഗർ ബോൾസ് വിതറുകയും വൈറ്റ് ചിപ്സ് വിതറി കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം 3-ാമത്തെ ലെയർ കേക്കും ഇതേപോലെ വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി ഐസിങ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഏതാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1.5 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയെടുക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ ഇതൊരു 2-ടയർ കേക്കാണെന്ന്. അതിനു വേണ്ടി തയ്യാറാക്കിയ 2-ാമത്തെ ചെറിയ കേക്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇതേ മെത്തേഡാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത് നമ്മുടെ വീഡിയോ വല്ലാതെ ലാഗായി പോണ്ടാച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ 2-ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ 2 ബാംബു സ്റ്റിക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഈ ചെറിയ കേക്കിനെ വലിയ കേക്കിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് തന്നെ വേണ്ടി ഉണ്ടാക്കിയ കേക്കാണെങ്കിൽ ഇതുപോലെ ബാംബു സ്റ്റിക്ക് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള കേക്കൊക്കെ ആകുമ്പോൾ ബാംബു സ്റ്റിക്ക് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ കേക്ക് ഇളകിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി വളരെ ശ്രദ്ധയോടെ നമുക്ക് ഈ ചെറിയ കേക്ക് എടുത്ത് വലിയ കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിൽ ബാംബു സ്റ്റിക്ക് കുത്തിവെച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ബാംബു സ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടുതലായിട്ട് വന്ന നീളമുള്ള ഭാഗം ഞാൻ മുറിച്ച് ഒഴിവാക്കുകയാണ് ചെയ്തത്.
ഇപ്പോൾ ഞാൻ ഈ മൂന്ന് സ്റ്റിക്കും ഉപയോഗിച്ച് ഇതിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഗണാഷ തയ്യാറാക്കാം. ഡബിൾ ബോയിൽ രീതിയിലാണ് നമ്മളുടെ ഗണാഷ തയ്യാറാക്കുന്നത്. ഇതിനായി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നതിനെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ മറ്റൊരു പാത്രത്തിലായി വൈറ്റ് കോമ്പൗണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം കൂടി ചേർത്താണ് നമ്മുടെ ഗണാഷ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കൂടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഗണാഷ കേക്കിൽ ഒഴിക്കുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബട്ടർ ചേർക്കുന്നത്. ഇനി അതുകൂടെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഗണാഷ റെഡി ആയിട്ടുണ്ട്. ഇതിന് അല്പസമയം തണുക്കുന്നതിനായി മാറ്റി വെക്കാം. ഗണാഷ ഒഴിക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് പേരെഴുതുന്നതിനുള്ള സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിന് ചുറ്റിലുമായി നമുക്ക് ഗണാഷ ഒഴിച്ചു കൊടുക്കാം. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് താഴത്തെ ലെയറിലും ഗണാഷ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അല്പസമയത്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയെടുക്കണം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം മുകളിൽ വെച്ച പാത്രം മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്പേസിലായി നേഹക്കുട്ടിയുടെ പേരെഴുതി കൊടുക്കാം. അതിനുശേഷം ഞാനിതിന് ചുറ്റും പല കളർ ഫ്ലവേഴ്സ് വരച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇതൊരു റെയിൻബോ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പല കളർ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ കേക്ക് മുഴുവനായും ഗണാഷ ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ പല ഫുഡ് കളറും ചേർത്ത് ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഫ്ലവേഴ്സ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ കേക്ക് മുഴുവനായി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഒരുപാട് തരത്തിലുള്ള കേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടുകാർ കേക്ക് ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്ത പോലെ തോന്നി. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കാരണം റെയിൻബോ കേക്ക് കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാനും വളരെയധികം ടേസ്റ്റിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ മഞ്ഞുടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.